ഞാൻ ഡോക്ടർ അപർണ. ഒരുപാട് പേര് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, പ്രത്യേകിച്ചും വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ടിപ്സ് പറയുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള വെളുത്തുള്ളിയെ കുറിച്ചാണ്. വെളുത്തുള്ളി കൊണ്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഡ്രിങ്ക്, ഒരു വാട്ടർ, അത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത്, അതുപോലെ തന്നെ ഇതിന്റെ ഗുണങ്ങൾ, ഇത് ദിവസവും കഴിച്ചാലും ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഗാർലിക് വാട്ടർ ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് നമ്മൾ ആയുർവേദം വെളുത്തുള്ളി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. കഴിക്കാം, അതായത് വെളുത്തുള്ളി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ എന്നുള്ളത്. ഒരിക്കലും ആയുർവേദം വെളുത്തുള്ളി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. ഒരു ഭക്ഷണം എന്നതിലുപരി ഒരു മരുന്നായിട്ടാണ് ആയുർവേദം വെളുത്തുള്ളിയെ കണക്കാക്കുന്നത്. വെളുത്തുള്ളിക്ക് സാത്വിക സ്വഭാവം കുറവായതുകൊണ്ടാവാം പലർക്കും ഇങ്ങനെ ഒരു സംശയം തോന്നുന്നത്. വെളുത്തുള്ളിക്ക് കൂടുതലായിട്ടും രാജസിക താമസിക ഗുണങ്ങളാണുള്ളത്. അപ്പൊ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ, ഒരളവിൽ കൂടുതൽ നമ്മൾ ദിവസേന വെളുത്തുള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മളിലും ഇതുപോലെ രാജസിക താമസിക സ്വഭാവങ്ങളാണ് ഉണർത്തുക എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത്. അതല്ലാതെ വെളുത്തുള്ളി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല ആയുർവേദം. ഒരുപാട് ആയുർവേദ മരുന്നുകളുടെ പ്രിപ്പറേഷനിൽ നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിലെ വാതദോഷത്തെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനുള്ള ഒരു കഴിവുണ്ട് ഈ വെളുത്തുള്ളിക്ക്. അപ്പം ഈ വെളുത്തുള്ളി കൊണ്ടുള്ള ഈ ഒരു വാട്ടർ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ വെളുത്തുള്ളിയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ ഈ ഗാർലിക് വാട്ടർ കുടിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളും ഒക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇനി ഈ ഗാർലിക് വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഗാർലിക് വാട്ടർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് വേണ്ടത് ഒരു അല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരല്ലി വെളുത്തുള്ളി എടുക്കാം, തൊലിയോടെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കഴുകി എടുക്കുക, എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് ചതച്ചുകൊണ്ട് വരാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊരു 15 മിനിറ്റ് നേരം നമ്മൾ ഇങ്ങനെ തന്നെ വെക്കുക. കാരണം എയറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴാണ് നമ്മുടെ ബോഡിക്ക് ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ചതച്ചതിന് ശേഷം 15 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. അതിന് ശേഷമാണ് നമ്മളിത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ട് 15 മിനിറ്റായി. അപ്പോൾ നേരത്തെ എടുത്തു വെച്ച വെള്ളം നമുക്കിനി തിളപ്പിക്കാൻ തുടങ്ങുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മളൊരു 5 മിനിറ്റ് നേരം തിളപ്പിക്കുക. നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ചിട്ടല്ല, നമ്മൾ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് തന്നെയാണ് ഇത് തിളപ്പിക്കുന്നത്. അപ്പോൾ ഈ ഗാർലിക് വാട്ടറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ദിവസവും ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ഒന്ന് ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഇത് സഹായിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷപദാർത്ഥങ്ങളൊക്കെ ഇത് പുറന്തള്ളും. അതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, അതായത് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് നിയന്ത്രിക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ ഒരു ഗാർലിക് വാട്ടർ. പിന്നെ മൂത്രാശയ രോഗങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഗാർലിക് വാട്ടർ സഹായിക്കും. അതുപോലെ തന്നെ ലൈംഗിക ആരോഗ്യത്തിനും വെളുത്തുള്ളി വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഈ ഒരു ഗാർലിക് വാട്ടർ ദിവസവും കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും തളർച്ചയോ ക്ഷീണമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അകറ്റാനും വെളുത്തുള്ളി സഹായിക്കും. അപ്പോൾ ഈ കൂടുതലായിട്ടും വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ സ്പോർട്സ് പേഴ്സൺസ് അവർക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ഗാർലിക് വാട്ടർ ദിവസവും കഴിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇങ്ങനെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. അതുപോലെ തന്നെ ചുമ, ജലദോഷം, പിന്നെ ആസ്മയൊക്കെ ഉള്ളവരുടെ കേസിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഗാർലിക് വാട്ടർ ദിവസവും കുടിക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ, അതായത് നമ്മുടെ ശരീരത്തിന് നമുക്ക് മെലിയണം എന്നാഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത് ദിവസവും കഴിക്കാം. അതുപോലെ തന്നെ കൊടവയറൊക്കെ ഉള്ളവരുടെ കേസിലൊക്കെ ആണെങ്കിൽ അവർക്കും ഇത് വളരെയധികം സഹായിക്കും ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഈ വെളുത്തുള്ളിക്ക് നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടോ അതുപോലെ ജോയിൻസിനൊക്കെ പെയിൻ അങ്ങനെയുള്ള കേസിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഗാർലിക് വാട്ടർ കുടിക്കുന്നത് വളരെ നല്ലതാണ്. നന്നായിട്ട് തിളച്ചു. ഒരു 5 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ട് ഇത് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റുന്നതിന് മുന്നേ നമ്മളിതായി വെളുത്തുള്ളി ഇതിനകത്തുനിന്ന് എടുത്ത് കളയുന്നുണ്ട് ഞാൻ. അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഈ വെള്ളം മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഞാനത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഈ ഗ്യാസ്ട്രൈറ്റിസ്, അതായത് നെഞ്ചരിച്ചിൽ, പുളിച്ചതകട്ടിൽ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ആഹാരത്തിന് 1 മണിക്കൂറിന് ശേഷം അതല്ലെങ്കിൽ 40-45 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്.
ഇനി രാവിലെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ രാത്രി ഭക്ഷണത്തിന് ഒരു 40-45 മിനിറ്റിന് ശേഷം രാത്രി കുടിച്ചിട്ട് കിടക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. കുറച്ച് തേനും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ചേർക്കാത്തത്. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ തേനൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ തേനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ നമുക്ക് 1.5 ടീസ്പൂണൊക്കെ തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ ടീസ്പൂണിനകത്താണ്. അപ്പോൾ ഒരു ടീസ്പൂൺ തേനാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗാർലിക് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വെള്ളം ദിവസവും രാവിലെ കഴിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ. ബൈ.